ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ എച്ചിന്റെ ടെസ്റ്റിന് പോകുമ്പോൾ പലരും വരുത്താറുള്ള കുറെ കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കേസ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൊരു ചിന്ത വേണം. പിന്നെ ചിലർക്ക് അമിതമായ കോൺഫിഡൻസ് ഉണ്ട്, ആവേശം. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് ആവേശം കൂടും. ചിലപ്പോൾ സ്റ്റിയറിംഗ് വളയ്ക്കുന്നതിൽ നേരത്തെ ആയി പോവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് കൂടി, ഇപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡിനെ അപേക്ഷിച്ച് സ്റ്റിയറിംഗിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ വേഗത്തിലാവാം. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വഴി എന്താണ് ഫെയിലാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടീസിൻ്റെ കാര്യം, ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എച്ചിൻ്റെ ടെസ്റ്റിന് പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ ഒരു അളവുണ്ട്. കമ്പികളുടെ ഓരോ കമ്പികൾ വച്ചിരിക്കുന്നത് ഒരു കൃത്യമായ അകലത്തിലാണ്, നിശ്ചിത അകലത്തിലാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എച്ച് എടുക്കുന്ന മുറയ്ക്ക് പറഞ്ഞു തരാം. നമുക്ക് ഇന്ന് നമുക്ക് എച്ചിൻ്റെ ഇത് കാണിക്കുന്ന നമ്മുടെ വരിഞ്ചേട്ടനാണ്. അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, നമ്മുടെ വരിഞ്ചേട്ടനാണ് നമുക്ക് നമ്മളിതിൽ വരുന്ന മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മുടെ ജിജോ ചേട്ടനാണ് എടുക്കുന്നത് കേട്ടോ. വരിഞ്ചേട്ടൻ ചെറിയൊരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ജിജോ ചേട്ടനാണ് എച്ച് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡെമോ ആയിട്ട് ആദ്യം ഒരു എച്ച് കറക്റ്റായിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം, ശരിയായ രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ രണ്ട് കമ്പിയുടെയും നടുക്കൂടെ തന്നെ പോവുക എന്നുള്ളത്. അപ്പോൾ ജിജോ ചേട്ടൻ അത് കറക്റ്റായിട്ട് പാലിച്ച് പോകുന്നുണ്ട്. നമ്മൾ എച്ചിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മനസ്സിലാവും. ഫ്രണ്ട് മോണറ്റ് ആദ്യത്തെ ലെയർ കമ്പിയിൽ അവിടെ എത്തുമ്പോൾ അടുത്ത് ഒടിക്കുകയാണ്, സൈഡ് ചേർന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെയർ കഴിഞ്ഞു. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഇത് ജീവിതത്തെ കുറച്ച് എക്സ്പെർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ കൊളുത്തി പോകുന്നത് കേട്ടോ, കുറച്ച് സ്പീഡിൽ പോകുന്നത്. പുള്ളിക്കാരൻ തലയൊക്കെ വെളിയിലിട്ട് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് വീണ്ടും ഇവിടെ വന്ന് ഫിനിഷായി. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ ഇതിൽ വരുന്ന കോമൺ മിസ്റ്റേക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ പൊതുവെയുള്ള ഒന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ പലരും ചെയ്യാറുള്ള കാര്യമാണ്, നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ എപ്പോഴും രണ്ട് കമ്പികളുടെയും സെന്റർ കയറി തന്നെ പോവുക. ഓക്കെ, നമ്മളിവിടെ നിന്ന് പോകുമ്പോഴേ സെന്റർ കയറി തന്നെ പോവുക. അപ്പോൾ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുക, അതനുസരിച്ച് തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ആദ്യത്തെ ഒരു ട്രാക്കിലൂടെ നമ്മൾ പോവുകയാണ്. ഓക്കെ, ചേട്ടാ പോട്ടെ കേട്ടോ, ആദ്യം നമ്മൾ സെന്റർ കയറി തന്നെ പോവുകയാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ഇതിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, തട്ടി. ഓക്കെ, തട്ടാറായിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയാൽ കമ്പിയിൽ തട്ടും. അപ്പോ ഇവിടെ നമുക്ക് പറ്റിയ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ച് എടുക്കുന്ന വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണിതാ, ഇതിന്റെ നമ്മുടെ ബോണറ്റ് ഇതിന്റെ ഈ കമ്പിയുടെ ലെവൽ ആകുമ്പോൾ വേണം ഓടിക്കാൻ. പുള്ളിക്കാരൻ അതിന് മുമ്പേ ഓടിച്ചത് കൊണ്ടാണ് നേരെ ആ കമ്പിയിൽ ഇടിക്കാനായിട്ട് പോയത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഫാൾട്ട് നോക്കിയോ. നമ്മൾ ഈ റിവേഴ്സ് പോകുന്ന ഈ ആദ്യത്തെ ട്രാക്കിൽ വരുന്ന രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നോക്കിക്കോണേ. ഇപ്പൊ നേരെ തട്ടിയത് അപ്പുറത്തുള്ള കമ്പിയിലാണ് ഇപ്പൊ തട്ടാനായിട്ട് പോയത്. ഓക്കെ, തട്ടിയില്ല, നമ്മൾ അതിനു മുമ്പേ നിറച്ച്. ഓക്കെ, അപ്പേക്കുള്ള കമ്പിയിലാണ് തട്ടാനായിട്ട് പോയത്. അപ്പൊ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പി ഇവിടെ ഇരിക്കുന്ന ഈ കമ്പി കഴിഞ്ഞ് ബോണറ്റ് എല്ലാം അങ്ങ് പോയതിന് ശേഷമാണ് പുള്ളിക്കാരെ ഓടിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഫാൾട്ട് വന്നത്, അവിടെ ഒരു ഇങ്ങനെ ആ ഒരു കമ്പിയിലേക്ക് തട്ടാനായിട്ട് പോയത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് ബോണറ്റ് ഇതാ ഈ കമ്പിയുടെ ലെവൽ എത്തുമ്പോൾ തന്നെ ഓടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ശരിയായ രീതി കൂടെ നോക്കാം.
ഇതാണ് കറക്റ്റ് രീതി എന്ന് പറയുന്നത്. മോണറ്റ് എത്തിയത് കറക്റ്റാ ഓടിച്ചു കണ്ടല്ലോ, ഒരു കമ്പിയിലും തട്ടിട്ടില്ല, കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ഫോട്ടോകൾ നോക്കിക്കോണം. നമ്മൾ അവിടെ നിന്ന് നേരെ റൈറ്റ് റിവേഴ്സ് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോ ശ്രദ്ധിക്കേണ്ട, അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫോൾട്ട് ഉണ്ട്, അത് നോക്കുക. ഓക്കെ, പുള്ളിക്കാരൻ ലെവല് ചെയ്തു, നേരെ പോയി ഇടിക്കാൻ പോകുന്ന പുറത്തെ കമ്പിയിലാണ്. ഓക്കെ, ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഹെച്ചിന്റെ വീഡിയോ നല്ല രീതിയിൽ കണ്ടിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇറങ്ങി കറക്റ്റ് ഈ കമ്പിയുടെ ലെവൽ എത്തുമ്പോഴാണ് കറക്റ്റ് ലെവൽ പിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഫുള്ള് ഒടിച്ചാണ് ഇനി കയറുന്നത്. ഈ കമ്പിയുടെ ഈ ഒരു ലെവൽ എത്തുമ്പോൾ സ്റ്റിയറിംഗ് ലെവൽ ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അതിന്റെ ശരിയായ രീതി നോക്കിക്കോളണേ. റിജോട്ട അവിടെ നിന്ന് പുറകെ നേരെയാണ്. അവിടെ നിന്ന് വരുന്നുണ്ട് പുള്ളിക്കാരൻ, കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോൾ ഒടിച്ചു. അവിടെ നിന്ന് നോക്കിക്കോളണം. ഓക്കെ, ഇതാ കണ്ടല്ലോ സ്റ്റിയറിംഗ്, ആ കമ്പിയുടെ ലെവലായി, പുള്ളിക്കാരൻ സ്റ്റിയറിംഗും ലെവലാക്കി. ഓക്കെ, ഇനി അടുത്ത് വരുന്ന മിസ്റ്റേക്ക് പുറകിലാണ്. നമ്മൾ നോട്ടത്തിന്റെ പിഴവ് കൊണ്ട് പറ്റുന്ന മിസ്റ്റേക്കാണ്. നോക്കുക ചേട്ടാ, ഒന്ന് ഫ്രണ്ട് എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക ചേട്ടാ. ഓക്കെ ചേട്ടാ, പോട്ടു. കമ്പിയിൽ തട്ടി. ഓക്കെ, ഇപ്പൊ അതാ കമ്പിയിൽ തട്ടിയിട്ടുണ്ട്. ഇവിടെ പറ്റിയ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ നിന്നെല്ലാം ഒടിച്ച് ഇത്ര ഓക്കെ ആക്കി, എന്നിട്ട് തല തിരിഞ്ഞ് നേരെ നമ്മളതാ ഈ അറ്റത്തെ ഗ്ലാസ്സിൽ നോക്കണം. ഈ ഗ്ലാസ്സിൽ നോക്കുമ്പോ ഇവിടത്തെ ഈ കമ്പി കാണണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഒടിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു കമ്പി നമ്മൾ കാണുന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒടിക്കുക. അങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആക്കിട്ട് നോക്കും. കറക്റ്റ് അപ്പുറം പോകുന്നുണ്ട് പുള്ളിക്കാരൻ, തലയെല്ലാം തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പുറത്തെ ഗ്ലാസ്സിൽ കൂടെ കണ്ടപ്പോൾ ഒടിച്ചു. ഓക്കെ, കണ്ടതിന് ശേഷം ഒടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, കറക്റ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത് വരുന്ന ഫാൾട്ട് ഇപ്പൊ നോക്കിക്കോണം. പലരും അടുത്ത് തല തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, വേഗം ആ സൈഡ് നോക്കിയാണ് പോകുന്നത്. ഓക്കെ, വണ്ടി പോകുന്നുണ്ടല്ലോ, പോകുന്ന കാണാമല്ലോ, നേരെ പോയി അടുത്ത് പുറത്തെ കമ്പിയിൽ ഇടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മിസ്റ്റേക്ക് ഒഴിവാക്കണം. അപ്പൊ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ഇവിടെ നേരെ തിരിഞ്ഞു. ഓക്കെ, തിരിഞ്ഞു പോയപ്പോ തല വെളിയിലിട്ട് അപ്പുറത്തെ സൈഡിൽ നോക്കിക്കൊണ്ടിരുന്നു, വണ്ടി ലെവൽ ചെയ്യേണ്ട അടുത്ത് ലെവൽ ചെയ്തില്ല. ഓക്കെ, മിക്കവർക്കും പറ്റുന്ന ഒരു വലിയ ഫോൾട്ട് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ തിരിഞ്ഞു വരുമ്പോഴേ നേരെ മുന്നോട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ശരിയായ രീതി നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരൻ പോകുന്നുണ്ട്, കറക്റ്റാ ഓടിച്ചു. ഓക്കെ, ബാക്കെല്ലാം നോക്കി, ഗ്ലാസ്സിൽ കൂടെ സൈഡെല്ലാം നോക്കി, കറക്റ്റ് പുള്ളിക്കാരൻ മുന്നോട്ടാണ് നോക്കുന്നത്. മുന്നോട്ട് വണ്ടി നിവർന്നു എന്ന് തോന്നിയപ്പോ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ലെവൽ ചെയ്തു. ഓക്കെ, കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി വെച്ചു, നേരെ പുറകോട്ട് പോകും. ഇതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അവിടെ നിന്നും നേരെ മുൻപോട്ട് വരെയാണ്. ഇതിന് ഈ ഒരു വരവിൽ അധികം ആരും ഫാൾട്ട് വരുത്താറില്ല, അത്യാവശ്യം വാഹനം ഓടിക്കാറിയാന്നുള്ളവരാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഏതെങ്കിലും ഒരു സൈഡിൽ ചേർന്ന് വരിക എന്നുള്ളതാണ്. ഓക്കെ, വലത്തോട്ട് ഇടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് ഒടിച്ച് കയറുമ്പോൾ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് സെന്റർ കയറി തന്നെ വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. ഓക്കെ ചേട്ടാ, പോരട്ടെ. അപ്പൊ ചേട്ടാ ഇവിടെ ഇപ്പൊ കറക്റ്റ് സെന്റർ കയറി തന്നെ വരും കേട്ടോ. ഓക്കെ, പുള്ളിക്കാരെ ഏറെക്കുറെ കറക്റ്റ് ആ ഒരു നടുത്തുള്ള ഭാഗത്തൂടെ തന്നെ വരുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിക്കോണം. അടുത്ത് ഇത് ഏകദേശം ഒരു എന്താണ് ഒരു 40-50% ആൾക്കാർ വരുത്താറുള്ള ഒരു ഫാൾട്ട് തന്നെയാണ്. നോക്കിക്കോളൂ. കണ്ടല്ലോ കണ്ടല്ലോ, ഇവിടെ നിന്ന് ഒടിച്ചപ്പോ ഉള്ള ഫാൾട്ടാണ്. കുറച്ചുകൂടെ പോകുമ്പോ അതിൽ തട്ടും, അതിന് വേറെ യാതൊരുവിധ മാറ്റവും ഇല്ല. കുറച്ചുകൂടെ പോയാൽ തട്ടും, ഏറെക്കുറെ മുട്ടാറായിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ പോയാൽ തട്ടും. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ
പുള്ളിക്കാരൻ നോക്കിയ ഗ്ലാസ് മാറിപ്പോയതാണ്. ചെറിയ ഗ്ലാസ്സാണ് പുള്ളിക്കാരൻ നോക്കിയത്. ഓക്കെ, നമ്മൾ ഈ രണ്ടാമത്തവണ നേരെ സ്ട്രെയിറ്റ് വന്ന് അടുത്ത് റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കേണ്ട ഗ്ലാസ് ഇതല്ല, ഇതാണ്. ഓക്കെ, ഇതിന്റെ ഏറെക്കുറെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഓടിച്ചാൽ മതിയാവും. ഓക്കെ, ഏറെക്കുറെ എല്ലാവർക്കും ഇതിന്റെ പകുതിയൊക്കെ ആകുമ്പോൾ ഓടിച്ചാൽ മതിയാവും. ഓക്കെ, അതിന്റെ ശരിയായ രീതി നോക്കിക്കോളൂ. തലതിരിച്ചൊക്കെ നോക്കാം, ഒരു പ്രശ്നമില്ല. തലതിരിച്ച് പുള്ളിക്കാരൻ രണ്ടാമത്തെ ക്ലാസ്സിൽ കൂടെ കമ്പി കണ്ടപ്പോ കറക്റ്റാ ഓടിച്ചു. ഇനി അപ്പുറത്തെ സൈഡിൽ വരുന്ന ഫാൾട്ടുകൾ നോക്കാം. ഓക്കെ, ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരൻ കറക്റ്റായി വരുന്നുണ്ട്, നോക്കിക്കോളണം. ഇപ്പൊ സംഭവിച്ചതെന്ന് പറഞ്ഞാ പുള്ളിക്കാരൻ പുറകത്തെ കമ്പി കണ്ടിട്ട് ലെവൽ ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ പുറത്തെ കമ്പി തല വെളിയിലിട്ട് നോക്കാം, ഒരു പ്രശ്നവുമില്ല. ആ കമ്പി കണ്ട ഉടനെ എന്ത് ചെയ്യുക, ലെവല് ചെയ്യുക എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരൻ ചെയ്തില്ല, പുള്ളിക്കാരൻ കുറെ കൂടെ അങ്ങ് പോയി. ഇപ്പൊ നമ്മൾ അവിടെ പോയാലും ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു കമ്പി തട്ടാതെ ബാക്ക് ടയർ അങ്ങ് പോവും, പക്ഷെ തിരിച്ചൊടിച്ച് അങ്ങ് കയറ്റാൻ നമുക്ക് പറ്റൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റാ എന്താണ്, നമ്മൾ തല വെളിയിലിട്ട് നോക്കാം. വെളിയിലിട്ട് നോക്കി എന്ത് ചെയ്യുക, കറക്റ്റ് ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുക, കമ്പി കണ്ടാൽ ഉടൻ തന്നെ സ്ട്രെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നോക്കിക്കോളൂ. പുള്ളിക്കാരൻ ആ കമ്പി കണ്ടു, കറക്റ്റായി ലെവൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പൊ ടയർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഇനി വരുന്ന ഫാൾട്ട് ഉണ്ട്. ഓക്കെ, ഇനിയും വരുന്ന ഫാൾട്ട് ഉണ്ട്, നോക്കിക്കോ. കണ്ടല്ലോ, നേരത്തെ ബാഗിലെ കമ്പിയിൽ ഇടിക്കാൻ കണക്കിനാണ് പുള്ളിക്കാരെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇയോട്ടാ പോകും, ശരിയല്ല, ഇനി പോരെ. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ, ഇവിടെ പറ്റിയ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഒടിച്ചത് നേരത്തെ ആയി പോയി എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇപ്പൊ പുള്ളി ലെവൽ ചെയ്തത് വരെ പക്കയാണ്. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ട് ടയർ കൊണ്ട് ഓടിച്ച് ഇത് അങ്ങോട്ടാണ് കയറ്റി. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കാം ഇതിന്റെ ശരിയായ രീതി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇനിയും ഉണ്ട്, ഇനി ഇതിന് വേറെ വേറെ രീതിയിലുള്ള ഫാൾട്ട് വരുത്തുന്ന ആൾക്കാരുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ, പോണത് കണ്ടല്ലോ, പോണത് കണ്ടല്ലോ. ആ ഇത് ടെൻഷൻ, ഓവർ ടെൻഷൻ കൊണ്ട് പൊതുവെ നമ്മുടെ ലേഡീസിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് കേട്ടോ. പുരുഷന്മാർ ചെയ്യുന്നില്ല, അവർക്കും പറ്റിയിട്ടുണ്ട് ഫാൾട്ട്, നോട്ടത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ടും. പിന്നെ അവരെ ടെൻഷൻ, ഓവർ ടെൻഷൻ, എങ്ങോട്ടാണ് തിരിക്കണമെന്നൊരു ഇതാണ്, ഒരു വെപ്രാളം എന്നൊക്കെ പറയാം. നമ്മളെ ഇവിടുത്തെ നാടൻ ശൈലിയൊക്കെ പറയാം, വെപ്രാളം എന്നൊക്കെ പറയാം കേട്ടോ. ഒരു എന്താണ്, പെട്ടെന്നൊരു പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ശ്രമം. ഓക്കെ, ആ ഒരു ഇതിന്റെ ഫലമായിട്ട് ഇപ്പൊ സംഭവിക്കുന്നതാണ്. നമ്മള് ഇവിടുന്ന് പോകുമ്പോൾ, ഇവിടുന്ന് റിവേഴ്സ് പോകുമ്പോൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് നമ്മുടെ വലത്തോട്ടാണ്. പക്ഷെ പലരും ടെൻഷൻ കൊണ്ട് ഇടത്തേക്ക് പിടിക്കാറുണ്ട്. അപ്പൊ നേരെ എന്ത് ചെയ്യും, അങ്ങായിരിക്കും പോകുന്നു. ഓക്കെ, അതൊരു മിസ്റ്റേക്ക് ആണ്. ഇനിയും ഉണ്ട് ഇതിൽ വരുന്ന ഫാൾട്ട്, നോക്കിയോ. ഇനിയും ഉണ്ട്, ഈ ഒരു പോർഷനിൽ ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്, ഇനിയും ഉണ്ട്. ഇപ്പൊ നോക്കിയോ, ഇതാ പോണു. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് വരുമ്പോ അത്യാവശ്യം ചെറിയ ഒന്ന് സ്ലോ ചെയ്ത് വരിക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നപ്പോൾ വാഹനത്തിന് സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് ബ്രേക്ക് കൂടെ ചെറുതായിട്ട് കൊടുക്കുക. ഓക്കെ, പതിയെ പതിയെ തന്നെ അത് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ പലരും ആക്സിലേറ്റർ കൂടെ എന്തെയാണ് കൊടുത്തങ്ങ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പോക്ക് പോയതാണ് ഇത് അങ്ങ് പോയി നിൽക്കുന്നത്. ഓക്കെ, അവിടെ പോയാൽ നമുക്ക് ഒടിക്കാൻ പറ്റില്ല, നേരെ അവിടുത്തെ കമ്പിയിലായിരിക്കും തട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു പോർഷനിൽ ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ശരിയായ രീതി നോക്കാം. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരെ കറക്റ്റ് തല വെളിയിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട്, ബാക്കിലെ കമ്പി കണ്ടു. നിങ്ങൾ ആ വാഹനത്തിന്റെ ഫ്രണ്ട് ടയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലെവല് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ സ്ലോയിൽ തന്നെ പോവുക. ഓക്കെ, അതിന്റെ കമ്പിയിൽ അടുത്ത് എത്താറായപ്പോ കറക്റ്റാ ഓടിച്ചു. ഓക്കെ, അപ്പോഴേക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഈ ഏറ്റവും അവസാന നിമിഷം കൊണ്ട് തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നോക്കിയോ, നമ്മുടെ ജിയോ ചേട്ടാ ഇങ്ങനെ ഇപ്പൊ ഒരു തെറ്റ് വരുത്തി കാണിച്ചിരുന്നു. വാഹനം പോയ പോക്ക് കണ്ടല്ലോ, കണ്ടല്ലോ, കമ്പി തട്ടി. അവസാനത്തെ പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ, നമ്മൾ ടെസ്റ്റിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിഷമിച്ച് കണ്ടിട്ടുള്ള ഒരു നിമിഷമാണ് കേട്ടോ ഇത്. അവര്
കറക്റ്റാ പോകും. അവസാനം ആ ഫയലിൽ ആ ഒരു ടേണി കൊണ്ട് ലെവല് ചെയ്യാതെ നേരെ ആ വശത്തുള്ള കമ്പ്ലീറ്റ് ചെയ്തു. ഓക്കെ, അവസാനം നമ്മളിത് പറഞ്ഞവരുണ്ട് ഇത്രയും നന്നായിട്ട് എടുത്തതാണ് അവസാനമാണ് പോയത്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന അത്രയും ടൈം നമ്മൾ കറക്റ്റാ കോൺസെൻട്രേഷൻ ആയിരിക്കണം. അപ്പോൾ ജീവിതം നേരെ കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലെ കമ്പിയിൽ അടുത്ത താറായപ്പോൾ കറക്റ്റായിട്ട് ഒടിച്ചു. ഒടിച്ചതിന് ശേഷം നേരെ തല അടുത്ത തെറ്റ് കൂടെ പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത് ശരിയായ രീതി കാണിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഒരു ഫാൾട്ട് കൂടെ ഉണ്ട്. പലർക്കും പറ്റുന്ന അടുത്തൊരു മിസ്റ്റേക്കാണത്. ഫ്രണ്ടിലോട്ട് നോക്കൂല, നമ്മുടെ ഗ്ലാസ്സിലൂടെ നമ്മൾ കറക്റ്റാ മുന്നോട്ട് നോക്കുക. ഇങ്ങനെ നമുക്ക് വാഹനം ആ ഒരു ട്രാക്കിൻ്റെ കറക്റ്റ് ലെവലാക്കി നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ അവിടെ നോക്കിക്കൊണ്ടിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഇപ്പുറത്ത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ രണ്ട് സ്ഥലത്തോട്ട് മാനം പോയി, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ശരിയായ രീതി നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കറക്റ്റാ പോകുന്നുണ്ട്. പുള്ളിക്കാരന്റെ തല നേരെ ഫ്രണ്ടിലോട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് കാണാൻ. ആ മാസ്കിന്റെ അത് നോക്കിയാൽ മതി കേട്ടോ, ആ മാസ്ക് ഉള്ള വച്ചിരിക്കുന്നുണ്ട്, ആ ചെറിയൊരു വെള്ളപ്പാട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ വാഹനം കറക്റ്റ് രണ്ട് കമ്പിയുടെയും നടുക്ക് കൂടെ കറക്റ്റാ, ഫ്രണ്ട് ടയറ് തിരിയാതെ കറക്റ്റ് ലെവലായിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഹെച്ചിന്റെ ശരിയായ രീതി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരിക്കൽ കൂടെ നമുക്ക് ഇതിന്റെ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ശരിയായി കറക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫാൾട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഹെച്ചെടുക്കുന്ന ഒരു വീഡിയോ നോക്കാം. അപ്പൊ കറക്റ്റ് മുന്നോട്ട് വന്നു, സെന്റർ കയറി തന്നെയാണ് വാഹനം മുന്നോട്ട് വന്നത്. അടുത്തതാ ഇവിടെ നിന്ന് റിവേഴ്സ് പോകുന്നുണ്ട്, റിവേഴ്സ് പോകുന്നുണ്ട്. കാർക്ക് ബോണറ്റ് മട്ടമായപ്പോൾ കറക്റ്റാ ഒടിച്ചു. ഇനി അടുത്ത് നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് സ്റ്റിയറിംഗിന്റെ ലെവല് കമ്പിയാണ്. അപ്പോൾ അതിന്റെ അടുത്തത്തെ ഇപ്പോൾ കറക്റ്റാ ലെവൽ ചെയ്തു. ഇനി ഏറ്റവും ബേക്കിലെ ഗ്ലാസ്സിലൂടെ ആ കമ്പി കാണുമ്പോൾ കറക്റ്റാ ഒടിച്ചു, നേരെ റിവേഴ്സ് പോവുകയാണ്. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് നോക്കുന്നു, ജോ ചേട്ടൻ കറക്റ്റാ മുന്നോട്ട് നോക്കുന്നുണ്ട്, നമുക്കിപ്പോൾ വീഡിയോയിൽ കിട്ടുന്നില്ല. കറക്റ്റാ മുന്നോട്ട് നോക്കിയതാ പോകുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത് അവിടെ നിന്ന് നേരെ മുന്നോട്ട് വരികയാണ് വാഹനം, അവിടെ നിന്ന് നേരെ മുന്നോട്ട് വരുന്നുണ്ട്, അവിടെ നേരെ മുന്നോട്ട് വരുന്നു. ഇനി അടുത്ത് അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് വരികയാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് അതാ തിരിഞ്ഞ് നോക്കി, രണ്ടാമത്തെ ഗ്ലാസ്സിലൂടെ കമ്പി കണ്ടു, തല വെളിയിലിട്ട് അടുത്ത് അപ്പുറത്തെ സൈഡിൽ നോക്കി, ബാക്ക് കമ്പി കണ്ടപ്പോൾ ലെവൽ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്ഥാറായപ്പോൾ ഓടിച്ചു പോകും. ഓക്കെ, പുള്ളിക്കാരെ ഇത്ര വേഗത്തിൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൽ പറയാനായിട്ട് മാറ്റി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമ്മുടെ ക്ലച്ചിന്റെ കേസാണ്. എപ്പോഴും ഹെച്ച് എടുക്കുന്ന ടൈമിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചവിട്ടുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ആക്സിലേറ്ററിന് ആവശ്യമില്ല, മൊത്തം ക്ലച്ചിലാണ് വാഹനം ഓടിക്കേണ്ടത്. അപ്പോൾ ഒരു ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ചെയ്തപ്പോൾ നേരത്തെ കാണിച്ച ഫാൾട്ടിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാഹനം വളരെ വേഗത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് ക്ലച്ച് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരന് കുറച്ചുകൂടെ വേഗത കുറച്ച് പോകാമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പലരും ക്ലച്ച് പെട്ടെന്ന് നമുക്ക് കാലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടൈമിൽ പെട്ടെന്ന് ക്ലച്ച് വിടുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ആ ടൈമിൽ വാഹനം ഓഫോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചേച്ചി ദൂരോട്ട് നോക്കി ഓടിച്ചേട്ടാ. ഓക്കെ, അവരുടെ ക്ലാസ് കൂടെ നടക്കുന്നുണ്ട്, ടൂ വീലറിൻ്റെ ക്ലാസ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ അതാണ് ഇടയ്ക്ക് വേറെ ടൂ വീലറിൻ്റെ സൗണ്ട് കൂടെ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുക, വാഹനം ഓഫ് ആവാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് വിട്ടാലേ വാഹനം ഓഫ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും ഫസ്റ്റും റിവേഴ്സ് ഗിയറും കറക്റ്റായിട്ട് ഇടുക, മറ്റ് ഗിയറിലോട്ട് ചെന്ന് വീഴാതിരിക്കുക. ഓക്കെ, ചിലരൊക്കെ ഫസ്റ്റ് ഇടുന്ന ടൈമിൽ തേർഡാവുന്നുണ്ട്, റിവേഴ്സ് ഇടുന്ന ടൈമിൽ ഫോർത്ത് ഗിയർ ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങളെ ഡ്രൈവിംഗ് സ്കൂളാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ അവിടെ കൊണ്ടുവച്ച് ചുമ്മാ അതാണ് ഓവർ കോൺഫിഡൻസ് കൊണ്ടോ നമ്മുടെ ടെൻഷൻ കൊണ്ടോ ഒന്നും മറ്റു രീതികളൊന്നും, അല്ലെങ്കിൽ മറ്റൊരാൾ ആ രീതിയിലെടുത്തു നമുക്ക് ആ രീതിയിൽ എടുക്കാം എന്ന് വിചാരിച്ച് ആ ടെസ്റ്റിൻ്റെ സ്ഥലത്ത് പോകുമ്പോൾ തോന്നരുത്. നമ്മൾ എന്താണോ പഠിച്ച് ആ രീതിയിൽ തന്നെ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹെച്ചിന്റെ ടെസ്റ്റിന് പോകുന്ന എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ വിജയ ആശംസകളോടെ നേരുകയാണ്. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും, നിങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ. നിങ്ങളുടെ ചാനല് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുക. ഓക്കെ.